ത്രിയേക ദൈവതന സ്തുതി. മനോഹരമായ ഒരു സ്ഥലമാണ് ഫിൻലൻഡ്. ഫിൻലൻഡ് നോർദേൺ യൂറോപ്യൻ നേഷനാണ്. ഇതിൻ്റെ അതിരവരമ്പുകൾ, ബോർഡേഴ്സ് എന്ന് പറയുന്നത് സ്വീഡൻ, നോർവേ ആൻഡ് റഷ്യയാണ്. ഫിൻലൻഡ് എട്ടാമത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രിയാണ് യൂറോപ്പിൽ. യൂറോപ്പിൽ എട്ടാമത്തെ എക്സ്പെൻസീവ് കൺട്രി ആയിട്ടാണ് ഫിൻലൻഡ് അറിയപ്പെടുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, അയർലൻഡ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിൻലൻഡിനെ കുറിച്ച് പറയുന്നത് ലോകത്തിൽ അനേകരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ സ്ഥലം, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂജ് ഇൻകമാണ്. എന്നാൽ ഈ ഹ്യൂജ് ഇൻകം എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിന് വേണ്ടിയും എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ടി അവർ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് അവിടുത്തെ സിറ്റിസൻസ് സെക്യൂർഡാണ്. അവർക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിൻലാൻഡ് 24 മണിക്കൂറും ഐസ് മൂടിക്കിടക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലമാണ്. ഇതുവഴി സഞ്ചരിക്കുന്ന ആവിക്കപ്പലുകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുകട്ടയെ അടിച്ചുടച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആവി കപ്പലുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഐസ് പിടിച്ചു കിടക്കുന്ന സമയത്ത് ഈ ആവി കപ്പലുകൾ വഴിയുണ്ടാക്കി മറ്റേ കപ്പലുകൾ സഞ്ചരിക്കുവാനായിട്ട് ഒരു പുതിയ വഴി സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രവർത്തനവും ദൗത്യത്തിലാണ് ഈ ആവി കപ്പലുകൾ ഏർപ്പെട്ടിരിക്കുന്നത്. ജീസസ് വാസ് അൻ ഐസ് ബ്രേക്കർ. ഐസ് ബ്രേക്കർ എന്ന പദം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. ജീസസ് വാസ് അൻ ഐസ് ബ്രേക്കർ. യേശു കർത്താവ് ഇങ്ങനെ മഞ്ഞുകെട്ട് അടിച്ച് ഉടച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആവിക്കപ്പലിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ യേശുവിനെ കാണാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ ജനനം, അത് ക്രിസ്തു സംഭവം ക്രൈസ്റ്റ് ഇവൻറ്റിൽ നമ്മൾ കാണുന്നു. യേശുവിൻ്റെ ജനനം വ്യത്യസ്തമായി, ആരും ഒരു നാളും ജനിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ജനനമായിരുന്നു യേശുവിൻ്റെ. വീടുകളില്ല, വഴിയമ്പലമില്ല, ആരും സ്വീകരിക്കാനൊന്നുമില്ല. എല്ലാം തള്ളപ്പെട്ടവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ മധ്യത്തിലാണല്ലോ യേശു ജന്മമെടുക്കുന്നത്. അതുമാത്രമല്ല, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് അന്ധന്മാരെ സൗഖ്യമാക്കുന്നു, അതുപോലെ അനേക രോഗികളെ ബലപ്പെടുത്തുന്നു, യായിറോസിൻ്റെ മകളിനെ ഉയർപ്പിക്കുന്നു, 5000 പേരെ പോഷിപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, അനേകർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മുഴുവനും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വഴി പുതിയതായിട്ട് ക്രമീകരിച്ചിട്ടാണ് യേശു മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വഴികളൊന്നുമില്ലാത്ത പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ യേശു കർത്താവ് സ്വയമേ വഴിയുണ്ടാക്കി തൻ്റെ ശിഷ്യന്മാരെ അതുവഴി നടക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ യാത്രാമധ്യേ കൂടെ ഉണ്ടായിരുന്ന ജൂഡസിനെ സംബന്ധിച്ച് യേശുവിന് അറിയായിരുന്നു, ഇവൻ 30 വെള്ളിക്കാശിന് വേണ്ടി വിറ്റ് കൊടുക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുന്നവനാണ്. പത്രോസിനെ കുറിച്ച് യേശുവിന് അറിയായിരുന്നു, ഈ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ പത്രോസിനെയും യേശു ക്ഷണിക്കുകയാണ്. യേശുവിനെ വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. സാഹചര്യം വരുമ്പോൾ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറയും. എന്നാൽ തന്നെ ഒറ്റിക്കൊടുക്കുന്ന 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കെടുക്കുന്ന ജൂഡസ് ആയിരുന്നാലും 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന പത്രോസ് ആയിരുന്നാലും യേശു കർത്താവ് ക്രമീകരിച്ച വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ അവരെയും അനുവദിച്ചു എന്നാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതൊരു വലിയ വിശാലമായിട്ടുള്ള ദൗത്യമാണ്. ഒരുപരെ മനുഷ്യരായിരിക്കുന്ന നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് അറിയില്ല. യേശുവിൻ്റെ അത്തരത്തിലുള്ള പുതിയ വഴികൾ ക്രമീകരിക്കുന്നതിൻ്റെ വലിയൊരു പ്രതീകമാണ് ഇവിടെ കാണാൻ സാധിക്കും. യേശുവിൻ്റെ ക്രൂശീകരണവും വ്യത്യസ്തമായിരുന്നു. സാധാരണ ക്രൂശിക്കപ്പെട്ട ആളുകൾ ക്രൂശിൽ നിന്ന് ശാപവാക്കുകളാണ് പറയുന്നത്. പക്ഷേ യേശു കർത്താവിൻ്റെ തിരുമൊഴികൾ നോക്കിയാലും യേശു കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീക്ഷിച്ചാലും ശാപവാക്കുകളല്ല, അനുഗ്രഹത്തിൻ്റെ വാചകങ്ങളാണ് നമ്മളവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവിൻ്റെ മരണം, യേശു കർത്താവിൻ്റെ ഉയർപ്പ്, നമുക്കറിയാം ഈ ദിവസങ്ങളൊക്കെ സ്വർഗാരോഹണം, ഫീസ്റ്റ് ഓഫ് അസൻഷൻ എന്ന് പറയും, സുലോഖോ എന്ന സുറിയാനി പദം, ഫീസ്റ്റ് ഓഫ് അസൻഷൻ ഓഫ് അവർ ലോർഡ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അതായത് യേശു കർത്താവ് ഉയർപ്പിൻ്റെ ശേഷം
നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പോകുന്ന സമയത്ത് യേശു കർത്താവ് തൻ്റെ കരങ്ങൾ നീട്ടി അവരെ ആശീർവദിക്കുകയാണ്. ഹി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്ലെസ്ഡ് ദം. വൈൽ ഹി വാസ് ബ്ലെസ്സിങ് ദം ഹി ലെഫ്റ്റ് ദം ആൻഡ് വാസ് ടേക്കൻ ടു ഹെവൻ. അവർക്ക് ആശീർവാദം നൽകുന്ന സമയത്ത് തന്നെ, അവരെ അനുഗ്രഹിക്കുന്ന സമയത്ത് തന്നെ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ശിഷ്യന്മാർ തളർന്നില്ല, തകർന്നില്ല. കാരണം ഈ 40 ദിവസങ്ങൾ യേശു കർത്താവ് അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു. അതുകൊണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ സ്വർഗാരോഹണം വീക്ഷിച്ച ശിഷ്യന്മാർ അവിടെ പറയുന്നത് ഡിസൈപ്പിൾസ് വേർഷിപ്ഡ് ഹിം ആൻഡ് റിട്ടേൺ ടു ജെറൂസലേം വിത്ത് ഗ്രേറ്റ് ജോയ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് മടങ്ങി വന്നത്. കാരണം അറിയാം, ദർ ഇസ് ഓൾവേസ് ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഷ്വറൻസ് അല്ലെങ്കിൽ പ്രോമിസ് ഉണ്ട് എന്ന തികഞ്ഞ് ആ വിശ്വാസത്തോടുകൂടെ ഒരു പ്രത്യാശയോടുകൂടിയാണ് ശിഷ്യന്മാർ പിന്നീടുള്ള അവരുടെ ശുശ്രൂഷ തുടരുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അനുഭവമാണ്. ഫിൻലൻഡിലെ വേറെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു വ്യക്തി കപ്പൽ ബോർഡ് ചെയ്യുകയാണ്. എന്നാൽ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ചില ഇനീഷ്യേറ്റീവാണ് ആ വ്യക്തി എടുക്കുന്നത്. ഒരു സഹായിയുണ്ട്, ഒരു വ്യക്തിക്ക് ബോർഡ് ചെയ്യണം ഈ കപ്പൽ. ഈ കപ്പലിൻ്റെ പ്രത്യേകതയാണ് ഇത് നമ്മുടെ ആവിക്കപ്പൽ പോലെ ഇതും സഞ്ചരിക്കുകയാണ്. പക്ഷേ ആവിക്കപ്പലിനെക്കാട്ടും വ്യത്യസ്തമായിട്ടൊരു കപ്പലാണ്. എന്നാൽ ഈ ബോർഡ് ചെയ്യുന്ന ആളിന് ജമ്പ് ചെയ്ത് അതിലേക്ക് കയറണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജമ്പ് ചെയ്ത് കയറിയാൽ അദ്ദേഹം ആ കപ്പലിൽ കയറിയാൽ രക്ഷപ്പെടും. എങ്ങനെയും അദ്ദേഹം സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ഈ ഐസിൽ അകപ്പെട്ട് അദ്ദേഹം എന്നേക്കും ഈ ലോകത്ത് നിന്ന് യാത്ര പറയും. ഇത് ഒരു തിരഞ്ഞെടുപ്പാണ്. വളരെ ആ തിരഞ്ഞെടുപ്പ് സൂക്ഷ്മതയോടുകൂടി എടുക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഒന്ന് പതറിപ്പോയെങ്കിൽ, ഒന്ന് തെറ്റിപ്പോയെങ്കിൽ, സ്ലിപ്പ് ചെയ്ത് പോയെങ്കിൽ ഈ മനുഷ്യൻ എന്നേക്കും ഐസ് കെട്ടിയുടെ അകത്ത് നഷ്ടപ്പെട്ടു പോകും. ഈ കാഴ്ച വളരെ ശ്രദ്ധയമേറിയ ഒരു കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിലും യേശു കർത്താവിനോടൊപ്പം നാം സഞ്ചരിക്കുന്നവരായിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും സമൃദ്ധിയായിട്ടുള്ള ജീവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ യേശുവിനെ അനുഗമിക്കാതെ നമ്മൾ വഴിമാറി പോവാണെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നവർ ആയിത്തീരും. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണല്ലോ മൈഗ്രൻ്റ് വർക്കേഴ്സ്. അവരെത്രയോ ഗ്രാമങ്ങളിൽ നിന്ന് മാത്രമല്ല, സിറ്റിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് സഞ്ചരിക്കുന്നവർ, അവരവരുടെ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നവരായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഈ ചിത്രങ്ങളുടെ ഇടയ്ക്ക് ഒരു ചിത്രം കാണുവാനായിട്ടിടയായി. ഒരു കൊച്ചുകുട്ടി, അദ്ദേഹം ആ കുട്ടി ഒത്തിരി നടന്നതാണ്, പക്ഷേ അമ്മ ബാഗ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ക്ഷീണിച്ച തളർന്ന ആ കുട്ടി ആ ബാഗിൻ്റെ മണ്ടയിലോട്ട് കടന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ അമ്മ, പെറ്റമ്മ ബാഗ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഈ കുഞ്ഞ് അതിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട കാഴ്ചയല്ല, ഇതുപോലത്തെ എത്രയോ കാഴ്ചകളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിശ്ചയമായിട്ടും അത് എങ്ങനെ യാത്ര ചെയ്യുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ് ആയിരുന്നാലും ഏത് കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും പ്രിയമുള്ളവരെ, അവരുടെ നടുവിലൊക്കെ വഴിയൊരുക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കണം. ഈ കുഞ്ഞിന് യേശുവിനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. പാളത്തിൽ കൂടെ നടക്കുന്ന യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു യേശു നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ടാങ്കർ ലോറിയുടെ അകത്ത് കയറി നിന്ന് യാത്ര ചെയ്യുന്ന, ഒളിഞ്ഞും പതുങ്ങിയും യാത്ര ചെയ്യുന്ന, അതിൽ യേശുവിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഈ ദിവസങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നമുക്ക് യേശുവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്, യേശു നമുക്ക് വേണ്ടി പുതിയ വഴികൾ ക്രമീകരിക്കുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.